മോളേഴ്സ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ അൽ നാസറിലെ മിർഖബ് മോളിലാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എന്ത് ഒരു വലിയ ഹ്യൂജ് മോളാണ്. അപ്പോൾ കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. കുറേ എന്ത് കാഫറ്റീരിയസും റെസ്റ്റോറൻസും പിന്നെ എന്ത് ക്ലോതിങ് സ്റ്റോഴ്സും അങ്ങനെ കുറേ ബ്രാൻഡഡും ഫേമസും ആയിട്ടുള്ള എന്ത് കുറേ എന്ത് ഷോപ്സും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വിത്തിൻ മോൾസും ഉണ്ട്. പിന്നെ ഇതിപ്പോൾ മെയിൻലി കുറേ ഡോം ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇവിടെ കുറേ കാണുന്നുണ്ട്. ഞാനിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഇത് ഗ്രൂം എന്ന് പറഞ്ഞൊരു സ്മോൾ കഫറ്റീരിയ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടോ ഡോം സ്ട്രക്ചറാണ് ഈ ഒരു കഫറ്റീരിയയ്ക്ക്. ഇതല്ലാതെ പിന്നെ ഇവിടെ കുറേ ഉണ്ട് ഈ ഡോം ഇങ്ങനത്തെ ടൈപ്പ് സ്ട്രക്ചർ. വന്നപ്പോൾ ഞങ്ങൾ കുറേ കാഴ്സ് ഓൾഡ് കാഴ്സൊക്കെ കണ്ടു. ഇവിടെ ഇങ്ങനെ ഇവിടെ നീളമുള്ളതും നീളം കുറഞ്ഞതും അങ്ങനെ കുറേ കാഴ്സൊക്കെ കണ്ടു. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. കാരണം ലൈക്ക് ഞാൻ ന്യൂ ജനറേഷൻ അല്ലേ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ആദ്യം കണ്ട കാർ തന്നെ ഇതാണ്. ഈ ഒരു റെഡ് കാറ് ഒരു ജീപ്പ് പോലെയാണ് ആ ഒരു എന്ത് കണ്ടാ തോന്നുന്നത് എനിക്ക്. ഒരു ഫോർഡ് വണ്ടിയാണത്. നെക്സ്റ്റ് കാർ എന്ന് വെച്ചാൽ ഒരു ബ്രൈറ്റ് ബ്ലൂ കാറാണ്. ഇപ്പോൾ ഈ എന്ത് ഇതിൻ്റെ ലോവർ ലെവൽ ഐ മീൻ ലൈക്ക് ഡൗൺ പാർട്ട് കണ്ടാൽ ഇതിപ്പോൾ താഴ്ത്ത് കൂട്ടുന്ന പോലെ ഉണ്ട് ഇതിപ്പോൾ വേണ്ട. പിന്നെ ഇതിനിപ്പോൾ രണ്ടാൾക്കേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു ഫേമസ് ബ്രാൻഡാണ്. ജി എം സി എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഇതിപ്പോൾ ലൈക്ക് കണ്ടാൽ കയറണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് എന്ത് ലോക്കാക്കി വെച്ചിട്ടല്ല. ഇപ്പോൾ കയറാൻ പറ്റില്ല. ഇതിപ്പോൾ ലൈക്ക് ഒരു പിക്കപ്പ് ആണെന്ന് തോന്നുന്നു. ബാക്ക് ഭാഗം കണ്ടിട്ട് ഇത് പിക്കപ്പ് ആണെന്നാണ് ലൈക്ക് തോന്നുന്നത്. ഇതൊക്കെ ഭയങ്കര പഴക്കമുള്ള കാറുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ ലൈക്ക് ഫ്രം ലൈക്ക് ഇന്നത്തെ കാറുകളൊക്കെ ഇതിൻ്റെ ലൈക്ക് സൈഡിലത്തെ വിൻഡോസിനൊക്കെ എന്തൊരു ലൈക്ക് സ്ക്വയർ എന്ത് സ്ക്വയർ റെക്റ്റാങ്കുലർ ടൈപ്പ് ഷേപ്പല്ലേ. ഇതിനൊക്കെ സർക്കുലർ ഷേപ്പുകളാണ് ഇതിന്. അപ്പോൾ ഇതിനിപ്പോൾ രണ്ട് ഭയങ്കര ഫ്രണ്ട് ഭാഗം ഭയങ്കര ഫ്രണ്ട് പോർഷൻ ഭയങ്കര സ്മോളാണ്. അപ്പോൾ ഈ കാണുന്ന വണ്ടി ഒരു പഴയ റോൾസ് റോയ്സ് ആണ്. പണ്ടത്തെ വി വി ഐ പീസ് മാത്രമാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തേക്ക് ഒരു ഗ്രേയിഷ് ബ്ലാക്ക് കളർ വണ്ടിയാണ്. ഇതിപ്പോൾ ഒരു ഫാമിലി കാറാണ് ഈ വണ്ടി. അതിലേക്ക് ഒരു മീഡിയം സൈസ് നീളമാണ്. ഇതിനുള്ള നല്ല ഫാറ്റ് ഫാറ്റ് ടയേഴ്സ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ മറ്റേ നേരത്തെ കണ്ട ബ്ലൂ വണ്ടിയെ പോലെയല്ല ഇത്. ഞാൻ പറഞ്ഞ പോലെ ഫാമിലി കാറാണ് ഈ വണ്ടി. നല്ല വലിയ ഇപ്പോഴത്തെ പോലെയല്ല ഭയങ്കര വലിയൊരു സ്റ്റിയറിംഗ് വീൽ ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ ബാക്ക് ഭാഗം ഇത്തിരി എന്ത് ഷാർപ്പ് അല്ലെങ്കിൽ ഇത്തിരി എലോങ്കേറ്റഡാണ് ഈ വണ്ടി എന്ന് വെച്ചാൽ. ഇപ്പോഴും ഈ എന്ത് കോടീശ്വരന്മാരായ ആൾക്കാരിലേക്ക് ബില്യനയർ മില്യനയർ ടൈപ്പ് ആൾക്കാരാണ് ഈ വണ്ടി ഉപയോഗിക്കുന്നത്. ഭയങ്കര ലൈക്ക് ഈ വണ്ടിയിലൊക്കെ റൈഡ് ചെയ്യാന്ന് വെച്ചാൽ ലൈക്ക് ഒരു ലക്ഷറി ലൈക്ക് ഒരു വലിയൊരു ഭാഗ്യമാണ് ഈ വണ്ടിയിൽ. കുറച്ച് വണ്ടിയിൽ അവിടെയും കൊടുക്കുന്നുണ്ട് നേരത്തെ കണ്ട പോലെ. അപ്പോൾ അവിടുത്തെ നമുക്കൊന്ന് കണ്ടാലോ. അവിടെയുണ്ട് കുറേ വണ്ടികൾ. ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് ലൈക്ക് എലോങ്കേറ്റഡ് വണ്ടികളാണ്. നേരത്തെ കണ്ട പോലെ കുറച്ച് എലോങ്കേറ്റഡ് വണ്ടികളും കൂടിയാണ്. അപ്പോൾ ആ വണ്ടികൾ നമുക്ക് കുറച്ച് വിശദമായിട്ട് കാണാം. ഇതൊരു ലൈക്ക് സണ്ണി യെല്ലോ ടൈപ്പ് സ്പോർട്സ് കാറാണ്. ഇപ്പോൾ ലൈക്ക് ബാക്കിൽ ഇത്തിരി ഷോർട്ട് ഫ്രണ്ടിൽ ഇത്തിരി ലോങ്ങാണ് ഈ കാറ്. അതിപ്പോൾ ലൈക്ക് പേര് കൊടുത്തിരുന്നത് ഫ്രണ്ടിലും ബാക്കിലും പേരും ഡിഫറെൻ്റ് ആണ്. പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ
ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ട് ഭയങ്കര എലോങ്കേറ്റഡ് ആണ്. ഈ ലൈക്ക് ഫ്രണ്ട് കണ്ടാൽ നല്ല ഈ കാറിന് നല്ല നീളമുണ്ടെന്ന പോലെ തോന്നിക്കും. പിന്നെ ഓൾമോസ്റ്റ് ഈ ഇപ്പോൾ കണ്ട എല്ലാ വണ്ടികൾക്കും ഓൾമോസ്റ്റ് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഒരു രണ്ട് ലൈക്ക് ടു സീറ്റർ ടൈപ്പ് വണ്ടിയാണ്. യെല്ലോ കാറിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കാറാണ് ഇത്. വൈറ്റ്, നല്ല വൈറ്റ്, ലൈക്ക് ഓഫ് വൈറ്റ് ആണ് കണ്ടാൽ തോന്നുന്നത്, പക്ഷെ നല്ല വൈറ്റ് കാറാണിത്. ഇത് മറ്റേതിനേക്കാളും രണ്ട് സൈഡും നല്ല ലോങ് കാഴ്സ് ആണ്. ഇതിപ്പോൾ മറ്റേതൊക്കെ ഭയങ്കര തിൻ, എന്ത് സൈഡ് വിൻഡോസ് ഒക്കെ ഭയങ്കര തിന്നാണ്. ഇതിപ്പോൾ ഇത്തിരി ലൈക്ക് ഫാറ്റ് ആയിട്ട് ലൈക്ക് തിക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഇത് ഭയങ്കര സ്പേഷ്യസ് ആണ് കമ്പയർഡ് ടു മറ്റേ കാറുകൾ. ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ വൈൽഡ് ക്യാറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഈ കാറിൻ്റെ. അപ്പോൾ ഇതിനിപ്പോൾ ടയറ് കമ്പയർഡ് ടു അതേസ് ഇതിനൊരു യെല്ലോ ഔട്ട്ലൈനിങ് ഉണ്ട്. സിൽവർ സെൻറ്ററിലും ഒരു യെല്ലോ ഔട്ട്ലൈനിങ് കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ലൈക്ക് ഡോർ ഹാൻഡിൽസൊക്കെ ഭയങ്കര തിന്നാണ്, നല്ല ക്രിസ്പ് ആൻഡ് തിൻ ആണ്. പിന്നെ ഇതിനെ ഇവിടെ വിളിക്കുന്ന പേരെന്ന് വെച്ചാൽ സലൂൺ കാർ എന്നാണ് ഇതിനെ ഇവിടെ വിളിക്കുന്ന പേര്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും യെല്ലോ കാറിൻ്റെ തൊട്ടടുത്തുള്ള കാറാണ് ഈ നല്ലൊരു ലൈക്ക് സ്കൈ ബ്ലൂ കാർ. ഇപ്പോൾ ഫ്രണ്ടിൽ കുറേ വർക്ക് ചെയ്തിരുന്ന പോലെയാണ്. ഈ കാറിൻ്റെ പേരെന്ന് വെച്ചാൽ ഓൾസ് മൊബൈൽ ആണ്. അപ്പോൾ ലൈക്ക് ഇത് നല്ലൊരു സ്കിന്നി ഫോണ്ടിലാണ് ഈ കാറിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ലൈക്ക് ഒരു കൺവേർട്ടബിൾ കാറാണ്. എന്ത് അപ്പോൾ കൺവേർട്ടബിൾ കാറാണ്. ഇപ്പോൾ സൈഡിലൊക്കെ കുറേ ഇതും ഓൾമോസ്റ്റ് എല്ലാ നമ്മൾ ഈ കണ്ട കാറുകളൊക്കെ നല്ല പോളിഷ്ഡും നല്ല എലോങ്കേറ്റഡും ആണ്. കുറച്ച് കാറുകൾ മാത്രമേ ഷോർട്ടായിട്ടുള്ള കാറുകളേ ഉള്ളൂ. ഇതും ഒരു ഫോർ സീറ്റർ കാറാണ്. അപ്പോൾ നമ്മൾ ലൈക്ക് ക്ലിയർലി ഉള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കാം. ലൈക്ക് ഫുള്ളി ലൈക്ക് ഒരു ബ്ലൂ തീംഡ് കാറാണ് ഈ ഒരു കാറ്. ഇതും ഓൾമോസ്റ്റ് എല്ലാ കാറ് പോലും നല്ല ഹ്യൂജ് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ കാര്യമായിട്ട് കുറേ നേരമായിട്ട് ഒരു കാറ് ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛ, ഏത് കാറാ അച്ഛന് കൂടുതൽ ഇഷ്ടപ്പെട്ടേ? എനിക്ക് എല്ലാ കാറും ഇഷ്ടമായി. ഇതില് ഏത് കാറാ മോള് അച്ഛന് വാങ്ങിച്ചു തരിക? അതിപ്പോ ഈ കാർ പഴയത്, അച്ഛന് വേണ്ടത്. ഇവിടെ ഇരിക്കുന്നത് ഒരു വാട്ടർ ഫൗണ്ടനിന്റെ എന്ത് ഫ്രണ്ടിലാണ്. ഇവിടെ ഇപ്പോ കറന്റ്ലി ഇത് വാട്ടർഫാള്, ഐ മീൻ ഫൗണ്ടൻസ് ഒന്നും സ്പാർക്ക് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നല്ല ഡിസൈൻസ് ആയിട്ട് വരുന്നുണ്ട് ഈ വാട്ടർഫാൾസ്. ഇതിപ്പോൾ ലൈക്ക് വലിയൊരു ഹ്യൂജ് എന്ത് ഒരു ഹ്യൂജ് ലേക്ക് പോലെ തോന്നുന്നത് കണ്ട, ഒരു വലിയ ഹ്യൂജ് എന്ത് ഫൗണ്ടൻ ഏരിയ ആണിത്. അപ്പോൾ ഇത് ലൈക്ക് മെയിൻ ഏരിയയിലാണ് ഈ ഫൗണ്ടൻ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഫൈനലി ഫൗണ്ടൻ സ്റ്റാർട്ടായി. നല്ല ഹ്യൂജ്, ഇപ്പോൾ സീലിംഗ് തട്ടോ എന്ന് സംശയം, ഭയങ്കര ഹ്യൂജ് ഫൗണ്ടൻ ആണ്. കുറേ സ്പ്രേ ഒക്കെ ഫോം ചെയ്യുന്നു, ഐ മീൻ സ്പ്രേ ഫോമൊക്കെ കുറേ സ്പ്രേ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഡിസൈൻസൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഈ ഫൗണ്ടൻ. ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ അതിൻ്റെ അറൗണ്ട് ഇങ്ങനെ എന്ത് കൂടി നിൽക്കുന്നുണ്ട്. ഈ എന്ത് ഈ ഫൗണ്ടൻ നന്നായി റൈസ് ചെയ്യുന്നുണ്ട് കാണാൻ. ഇപ്പോൾ ലൈക്ക് കുറേ ഡിഫറെൻറ്റ് ഡിസൈൻസ് മെയിൻ ഫൗണ്ടൻ കുറേ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് ഇതാ അത് സൂപ്പറായിട്ടുണ്ട് കാണാൻ. ഓൾമോസ്റ്റ് സീലിംഗ് വരെ എത്തിയത്. ഓ, മുട്ടിന്നാ തോന്നുന്നത്. അപ്പോൾ അതിന് ലൈക്ക് സപ്പോർട്ടീവ്സ് ആയിട്ടുള്ള ബാക്കിലത്തെ ഫൗണ്ടൻസും ഉണ്ട്. അപ്പോൾ കുറേയില്ല ഇതിൻ്റെ ഈ ഈ വാട്ടറിന് ഇത്തിരി കളറും കളർഫുള്ളാക്കാൻ ഇത്തിരി ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ കുറേ ഡിസൈൻസ് ഇങ്ങനെ സ്വേ ചെയ്യുന്നുണ്ട് ഈ വാട്ടർ, ഈ ഫൗണ്ടൻ ഇങ്ങനെ എന്ത് സ്റ്റാർട്ടാവുമ്പോൾ. അപ്പോൾ ഇത് നിർത്തുന്നില്ല, നല്ല നല്ല ഒരു എന്ത് പീസ്ഫുൾ മ്യൂസിക്കായിട്ട് അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഫൗണ്ടൻ. കുറേ കളർ പർപ്പിൾ ബ്ലൂ അങ്ങനെ കുറേ കളേഴ്സിൽ ലൈറ്റ് ഉണ്ട്. അത് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ ഫൗണ്ടൻ. ഈ നല്ലൊരു സ്ഥലമാണ് എന്ത് ഫൗണ്ടനൊക്കെ കണ്ടിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ട ഇപ്പോൾ കുറേ എന്ത് കുറേ ഹൈറ്റിലുള്ള ഡിഫറെൻറ്റ് വേരിയേഷൻ ഓഫ് ഹൈറ്റുള്ള ഫൗണ്ടൻസ് സ്റ്റാർട്ടായി.
ഇപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലുള്ളതിപ്പോൾ സോഫ സെയിം ഡിസൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ലൈക്ക് ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് സ്വേ ചെയ്യുകയാണ്. ബാക്കിലുള്ളതാണ് നല്ല സൂപ്പർ ഡിസൈൻ ഉണ്ടാക്കുന്നുണ്ട്, നല്ല ഹൈറ്റിലും പോകുന്നുണ്ട്. ആൻഡ് ഈച്ച് ടൈം അത് സ്പാർക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട്. ഫ്രണ്ടിലുള്ളതാണ് ഒരു ലൈക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഫൗണ്ടൈൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ലൈക്ക് ഒരു ഹ്യൂജ് സർക്കിളാണ്, ഐ മീൻ ഹ്യൂജ് ഏരിയ ആണ് ഈ ഫൗണ്ടൈനുള്ള ഏരിയ. ഫൈനലി ഒരു ഈ ഫൗണ്ടൻ, വലിയൊരു ഫൗണ്ടൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ അപ്പുറത്ത് കുറേ ഡിസൈൻസ് ആയിട്ട് ഫൗണ്ടൻ ഇങ്ങനെ സ്പാർക്ക് ചെയ്ത് വരുന്നുണ്ട്. നല്ല ഹ്യൂജ് ഫൗണ്ടൻ, നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട് ഈ വെള്ളം. നേരത്തെ കണ്ടപ്പോൾ കുഞ്ഞു സ്പാർക്ക് അവിടെ ഇവിടെയാണ്. കഫേയാണ് ഞാൻ നേരത്തെ കാണിച്ച ഗ്രോം കഫേ പോലെ, ഇതും ഡോം ഷേപ്ഡാണ് ഈ കഫേ. അതിപ്പോൾ അവിടെ ഇതിപ്പോൾ ഇത് ലൈക്കൊരു ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഐ മീൻ ഇതിൻ്റെ സെൻറ്റർ പീസ് ഡെക്കറേഷൻ പോലെ ഇതിൻ്റെ കപ്പും സോസറും ആയിട്ടൊരു നല്ലൊരു ഡെക്കറേഷൻ പീസ് കൊടുത്തിട്ടുണ്ട് അവിടെ. നല്ല ബ്യൂട്ടിഫുൾ, നല്ലൊരു വെറൈറ്റിയാണ് ഈ കപ്പും സോസറും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കുറേ കഫേസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതും ഡോം ഷേപ്ഡ് കഫേയാണ്. ഒരു ഹ്യൂജ് ഐ മീൻ ലോങ് ലെയിനാണ്, ഫുൾ ഓഫ് ഷോപ്സാണ്. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ, സാറ, സെഫോറ, അങ്ങനെ. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ റെസ്റ്റോറൻറ്റ്സും ലൈക്ക് കുറേ ക്വിസീൻസ് ഉണ്ട്. ബാങ്കോക്ക്, തായ്, ഇന്ത്യൻ, അങ്ങനെ ലൈക്ക് അമേരിക്കൻ, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വിസീൻസ് ഉണ്ട് ഈ സൈഡിൽ പോകുന്നത് തന്നെ. പിന്നെ നടുവിൽ തന്നെ കുറേ വാച്ചിൻ്റെയും ജ്വല്ലറി ഷോപ്സും നടുവിൽ തന്നെ ഇവിടെ കുറേ ഉണ്ട്. പിന്നെ കാറുകൾ മാത്രമല്ല, ഇപ്പോൾ മോസ്റ്റ്ലി ഇവിടെ ക്ലോതിങ് ഷോപ്സാണ് ഞാൻ കണ്ടത്. ഇവിടെ കുറേ മോസ്റ്റ്ലി ക്ലോതിങ് ഷോപ്സാണ് കണ്ടത്. നല്ല സൂപ്പർ ടൈപ്പ് ലൈക്ക് നല്ല അടിപൊളി നല്ല ബ്യൂട്ടിഫുൾ എന്ത് ക്ലോതിങ് അല്ലെങ്കിൽ ഗാർമെൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ചില ഷോപ്സൊക്കെ ഇവിടെ എന്ത് സൂൺ ടു ബി ഓപ്പൺ, ലൈക്ക് വെരി ഓപ്പൺ സൂൺ, എന്ത് ഇപ്പോൾ ഓപ്പൺ, ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ ഓപ്പൺ ആവും ഇന്ന ഷോർട്ട് എമൗണ്ട് പീരിയഡ് ഓഫ് ടൈം ഇത് ഓപ്പൺ ആവും. അപ്പോൾ ഇപ്പോൾ ലൈക്ക് ഇതൊരു ഹ്യൂജ് മോളാണ്, ലൈക്ക് ഹ്യൂജ് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സും ബ്രാൻഡ്സ് ഫ്രം ഓൾ ഓവർ ദി വേൾഡ് ഈ ഒരു പെർട്ടിക്കുലർ മോളിൽ, ഈ മർക്കബ് മോളിലുണ്ട്. ഈ മിർഖാബ് മോളെന്ന് എന്ത് ഈ ഒരു റിലാക്സേഷൻ ടൈം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നതെന്ന് ഹോപ്പ് ചെയ്യുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ഫോർ മോർ, ആൻഡ് ബൈ.